ചെറിയ കാലത്തേക്ക് 10,000 അതിൽ കൂടുതലോ ഉള്ള എമൗണ്ടുകൾ നിക്ഷേപിച്ചുകൊണ്ട് തെറ്റില്ലാത്തൊരു ലാഭം വലിയ റിസ്ക് ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞ മെത്തേഡ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ധാരാളം ആളുകൾ ഇൻവെസ്റ്റും ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിക്കവാറും ആളുകൾക്കൊക്കെ 9% മുതൽ 13% വരെ ആനുവൽ പ്രോഫിറ്റും കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 15 മാസത്തിലധികമായി. ഇതേവരെയും ഒരൊറ്റ ഇൻവോയ്സ് പോലും അവർക്ക് പൈസ നഷ്ടം വരുത്തുകയോ പൈസ കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ ട്രേഡ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് ഉള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ക്രെഡിറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ചെയ്യുക വഴി നിങ്ങൾക്ക് 9% മുതൽ 13% വരെ ആനുവൽ റിട്ടേൺ നേടാനുള്ള അവസരമുണ്ട്. ഈ ട്രേഡ് ക്രെഡ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ക്വിക്കായിട്ടൊന്നും പറഞ്ഞുതരാം. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്വിക്കായിട്ടൊന്നും പറഞ്ഞുതരാം. ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സൈറ്റിനെ സങ്കല്പിക്കുക. ഫ്ലിപ്കാർട്ട് അവരുടെ ഒരു ഇന്റേണൽ ബ്രാൻഡിൽ ഇറക്കുന്ന കുറച്ച് ഒരു ഫർണിച്ചർ ഉണ്ടെന്ന് കരുതുക. ഒരു ഒരു മേശയോ കസേരയോ അങ്ങനെയുള്ള ഫർണിച്ചർ ഉണ്ട്. അത് ഫ്ലിപ്കാർട്ട് തന്നെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അത് വിറ്റഴിക്കുകയായിരിക്കില്ല ചെയ്യുക അല്ലേ. സാധാരണഗതിയിലും അങ്ങനെ അവർ പറയുന്ന സ്പെസിഫിക്കേഷനോട് കൂടി ഈ മേശയും കസേരയും ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെയുള്ള തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ സ്ഥാപനങ്ങളാവും, ചെറിയ സിറ്റികളിൽ നിന്നുള്ള ചെറിയ സ്ഥാപനങ്ങളാവാം. അപ്പോൾ അവരായിരിക്കും മിക്കവാറും ഇതൊക്കെ പ്രോഡക്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ചെറിയ സ്ഥാപനങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് ഒരു ഓർഡർ കൊടുക്കും, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഈ ഫ്ലിപ്കാർട്ടിന് തിരികെ കൊടുക്കും. ഈ ഫ്ലിപ്കാർട്ടിന് ഈ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് ഉടനെ തന്നെ അതിൻ്റെ പൈസ എന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് തരില്ല. സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു അവസ്ഥ അനുസരിച്ച് 90 മുതൽ 180 ദിവസം വരെ കഴിഞ്ഞിട്ടാണ് ഈ ഇൻവോയ്സുകൾക്ക് പൈസ കിട്ടുക. ഇപ്പോൾ 1 കോടി രൂപയുടെ ഒരു സാധനം ഒരു കച്ചവടക്കാരൻ ഫ്ലിപ്കാർട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4 മുതൽ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ 1 കോടി രൂപ ഇയാളുടെ കയ്യിൽ കിട്ടുക. ഈ ചെറിയ കച്ചവടക്കാരന് അയാളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ 1 കോടി രൂപ കിട്ടിയേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 6 മാസം വരെ അയാളുടെ ബിസിനസ് അടച്ചിടാൻ പറ്റില്ല അല്ലേ. അയാൾക്ക് പിന്നെയും പുതിയ ഓർഡറുകൾ എടുക്കാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ഉള്ള പണം വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞുള്ള മെത്തേഡും ഡിസ്കൗണ്ടഡ് ഇൻവോയ്സുകൾ നമ്മൾക്ക് ഉപയോഗിച്ചുകൊണ്ട് പണം നേടാനുള്ള സംവിധാനത്തിനെയും പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. പറഞ്ഞ ആൾക്ക് ഇൻവോയ്സ് അയാളുടെ കയ്യിലുണ്ട്, ഫ്ലിപ്കാർട്ട് 1 കോടി രൂപയുടെ ഇൻവോയ്സ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്, 6 മാസം കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കിട്ടുമെന്നും ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഇയാൾ വിചാരിക്കുകയാണ് 90 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, 1 കോടി രൂപ തന്നെ വേണ്ട, ഒരു 10 ലക്ഷം രൂപ നഷ്ടം വന്നാലും 90 ലക്ഷം രൂപ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഇൻവോയ്സുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ, അതായത് ട്രേഡ് ക്രെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെ അവർ സമീപിക്കുകയാണ് ചെയ്യുക. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ട്രേഡ് ക്രെഡിറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ ഈ ഇൻവോയ്സിൻ്റെ ജെന്യൂനിറ്റി പരിശോധിക്കും. അതുപോലെ ഈ ആളുടെ, ഈ കൊണ്ടുവരുന്ന ആളുടെയും അതുപോലെ ഇത് കൊടുത്തിട്ടുള്ള സ്ഥാപനത്തിൻ്റെ, അതായത് ഈ കേസിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെയും ജെന്യൂനിറ്റി പരിശോധിക്കും, ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിക്കും, മുൻപ് ഉണ്ടായിരുന്ന ഇൻവോയ്സുകൾ പ്രശ്നമുണ്ടായതാണോ എന്ന് പരിശോധിക്കും. അങ്ങനെ എല്ലാ ചെക്കുകളും നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഇൻവോയ്സ് അവരുടെ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇൻവോയ്സുകൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ള ആളുകൾക്ക്, നമ്മളെപ്പോഴുള്ള ഇൻവെസ്റ്റർമാർക്ക് ഇപ്പോൾ 10,000 രൂപ മുതലോ അല്ലെങ്കിൽ 50,000 രൂപ മുതലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഇൻവോയ്സുകളുടെ ഭാഗങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 6 മാസം കാലാവധിയുള്ള ഈ ഇൻവോയ്സിന് 9% നേട്ടം തരാൻ പറ്റുമെന്നുള്ള രീതിയിലായിരിക്കും ഈ ട്രേഡ് ക്രെഡ് അത് അവരുടെ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കും. നമ്മളെപ്പോഴുള്ള ആളുകൾക്ക് ആ ഫ്ലിപ്കാർട്ടിൻ്റെ ഇൻവോയ്സ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്ക് അതിൽ 10,000 രൂപയോ 50,000 രൂപയോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊണ്ട് നമ്മൾക്ക് ആ ഇൻവോയ്സുകളുടെ ഒരു പാർട്ടായിട്ട് മാറാനായിട്ട് സാധിക്കും. 6 മാസം കഴിയുമ്പോൾ എന്താണ്, ഈ ഫ്ലിപ്കാർട്ട് ഈ പൈസ
ഫർണിച്ചർ ഉണ്ടാക്കി വിറ്റ ആൾക്ക് കൊടുക്കുന്നതിന് പകരം ട്രേഡ് ക്രെഡിറ്റ് കസ്റ്റോഡിയൻ ആയിട്ടുള്ള ഒരു എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ആ അക്കൗണ്ടിൽ നിന്ന് ആ ഇൻവോയ്സിൽ ഭാഗഭാക്കായിട്ടുള്ള നമ്മളിപ്പോഴുള്ള ഇൻവെസ്റ്റർമാർക്ക് നമ്മളുടെ എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും നമ്മൾക്ക് തിരികെ തരികയാണ് ചെയ്യുക. അപ്പം നമ്മൾക്ക് ഇതിൽ എല്ലാ പാർട്ടിക്കും ഗുണമാണ്. നമ്മൾക്കുള്ള ഗുണം എന്താ, നമ്മൾക്ക് 6 മാസം കൊണ്ട് നമ്മൾക്ക് 9% എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു റിട്ടേൺ കിട്ടി. അത് വലിയ എമൗണ്ട് ഒന്നുമില്ല, 10,000 50,000 മുടക്കിക്കൊണ്ട് തന്നെ തെറ്റില്ലാത്തൊരു റിട്ടേൺ ചെറിയ കാലത്തേക്ക് കിട്ടി. രണ്ടാമത്തേത് ഗുണം ആർക്കാണ്, ഇൻവോയ്സ് വിറ്റ ആ പാർട്ടിക്കാണ്, ആ കച്ചവടക്കാരനാണ്. അയാൾക്ക് 1 കോടി രൂപ 6 മാസത്തിന് ശേഷം കിട്ടുന്നതിന് പകരം 1 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടി. അയാളുടെ കാര്യങ്ങൾ നടന്നു, അയാൾ പുതിയ ഓർഡറുകൾ കൊടുത്തു, വീണ്ടും അയാൾക്ക് പൈസ കിട്ടി. അങ്ങനെ അയാളുടെ ബിസിനസ് ബുദ്ധിമുട്ടില്ലാതെ റൺ ചെയ്തു. ഇതിൽ ഫ്ലിപ്കാർട്ടിന് എന്താണ്, ഫ്ലിപ്കാർട്ടിന് അവരുടെ നോർമലായിട്ടുള്ള ടൈമായിട്ടുള്ള 6 മാസത്തിന് ശേഷം മാത്രം പൈസ കൊടുക്കേണ്ടി വന്നുള്ളൂ. അത്രയും സമയം അവരുടെ പൈസ അവരുടെ കയ്യിലിരുന്നു. ഇതിൽ നടത്തുന്ന ട്രേഡ് ക്രെഡിറ്റിന് എന്താണ് ലാഭം, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1 കോടി രൂപയിൽ 90 ലക്ഷം രൂപ മാത്രമേ അയാൾക്ക് തിരികെ കൊടുക്കുകയുള്ളൂ. അതിലെ 9 ലക്ഷം രൂപ നമ്മൾക്ക് ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി 1 ലക്ഷം രൂപ ട്രേഡ് ക്രെഡിറ്റിൻ്റെ കമ്മീഷനായിട്ട് അവർക്കും കിട്ടി. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 4 പാർട്ടികൾക്കും ലാഭമാണ്. നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു അസറ്റ് അലോക്കേഷൻ അനുസരിച്ച് നമ്മൾക്ക് ഈ ട്രേഡ് ക്രെഡിറ്റിൽ ചെറിയ കാലത്തേക്കുള്ള ഒരു ചെറിയ നിക്ഷേപം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ സബ് സർവീസായിട്ടുള്ള ആസ്ക് റുപ്പീമോങ്കിൽ 8848030308ലേക്കൊക്കെ ചോദിച്ചിരുന്നു. അത്തരം ചോദ്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ചിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ പറയുകയാണ്. ഇതിനെ TDS പിടിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യം. ടാക്സ് കൊടുക്കുക എന്നുള്ളത് നമ്മളിപ്പോഴുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇതിൻ്റെ TDS ആയിട്ട് ഇതിനെ ടാക്സ് പിടിക്കുന്നില്ല. ഇതിൻ്റെ ലാഭത്തിന് TDS പിടിക്കാതെയാണ് ട്രേഡ് ക്രെഡിറ്റ് പൈസ തരുന്നത്. അതായത് 50,000 രൂപ നമ്മളൊരു ഇൻവോയ്സിൽ 6 മാസത്തേക്ക് നിക്ഷേപിച്ചു, 10% അവർ പറഞ്ഞിട്ടുള്ള റിട്ടേൺ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 6 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് 2,500 രൂപ അതിൻ്റെ പ്രോഫിറ്റ് വരും. ആ 2,500 രൂപയും ഈ 50,000 രൂപയുമാണ് നമ്മൾക്ക് തിരികെ കിട്ടുക. അതിന് ടാക്സ് ഒന്നും പിടിക്കില്ല. പക്ഷേ ഈ 2,500 രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ അതർ ഇൻകംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിൽ നമ്മളുടെ ഇൻകമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ 2,500 രൂപ നമ്മൾക്ക് അതർ ഇൻകമായിട്ട് ഈ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് വഴി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുകയും അത് നമ്മളുടെ ടാക്സബിൾ ഇൻകത്തോടു കൂടി കൂട്ടുകയും അതിന് നമ്മളുടെ ടാക്സ് ലാഭിനനുസരിച്ചുള്ള ടാക്സ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും. GST ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. GST എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ ഇതിൽ GST ഇപ്പോൾ അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് നമുക്ക് ട്രേഡ് ക്രെഡിറ്റുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഉത്തരം. ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ്, മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റും എത്രയാണ് എന്നുള്ളതാണ്. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോയ്സുകൾക്കനുസരിച്ച് മാറാറുണ്ട്. അതായത് 10,000 രൂപയുടെ ഇൻവോയ്സുകളുണ്ട്, 50,000 രൂപയുടെ ഇൻവോയ്സുകളുണ്ട്. മിക്കവാറും ഇൻവോയ്സുകളൊക്കെ 1 ലക്ഷം രൂപയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനങ്ങനെ മാക്സിമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റ് കണ്ടിട്ടില്ല. ഇൻവോയ്സിൻ്റെ മൊത്തത്തിലുള്ള എമൗണ്ട് മാക്സിമം എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അതിന് ബന്ധപ്പെട്ടുള്ള ചാർജുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർജുകൾ നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചിട്ടുള്ള വളരെ നല്ല ചോദ്യമാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർജുകൾ ഉണ്ടോ എന്നുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്, ഞാൻ പേഴ്സണലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, ഞങ്ങളുടെ ഫാമിലി പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് ഈ ട്രേഡ് ക്രെഡിറ്റിൽ ഇൻവോയ്സുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിനോ ഇതിലേക്ക് പണം ആഡ് ചെയ്യുന്നതിനോ ഇതിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനോ ഇൻവോയ്സുകൾ വാങ്ങുന്നതിനോ ഇൻവോയ്സുകൾ വിൽക്കുന്നതിനോ ഒന്നും തന്നെ ഇവരെ പണം ഈടാക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് ചാർജുകൾ കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ തരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവോയ്സ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഇൻവോയ്സ്, XYZ കമ്പനിയുടെ ഫ്ലിപ്കാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻവോയ്സ് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അവർ 10% എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ 10% നമ്മൾക്ക് കിട്ടും. 1 രൂപ കുറവില്ലാതെ നമുക്കത് കിട്ടും. പക്ഷേ ഈ ആക്ച്വലി ഈ ട്രേഡ് ക്രെഡിറ്റ് അവരുടെ ഒരു ചാർജ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് ഈ 10% എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് എൻഡ് കസ്റ്റമർ ആയിട്ടുള്ള നമ്മളെ അത് ബാധിക്കുന്നില്ല. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവോയ്സിൽ നിന്ന് 50,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അത് 6 മാസത്തെ ഇൻവോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 10% റേറ്റ് എന്നുണ്ടെങ്കിൽ
നമ്മൾക്ക് കയ്യിൽ കിട്ടുക 2500 രൂപയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ? 10% എന്നുള്ളത് ഇയർലി റേറ്റാണ്. അപ്പോൾ ഒരു വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 50,000 രൂപയ്ക്ക് 5,000 രൂപ എന്ന് പറഞ്ഞ രീതിയിൽ പലിശ കിട്ടിയേനെ. പക്ഷേ ഇത് 6 മാസത്തെ ഇൻവോയ്സ് ആയതുകൊണ്ട് അതിൻ്റെ പകുതി 2500 കിട്ടും. അതേസമയം തന്നെ ഇത് 3 മാസത്തെ ഇൻവോയ്സ് ആയിരുന്നെങ്കിൽ 1,250 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രോറേറ്റ ബേസിസിലാണ് ഇതിൻ്റെ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവസാനം കൺഫ്യൂഷൻ വരെ ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻ്റ് അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അതായത് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതിന് ഗുണമുണ്ടായി എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ട്രേഡ് ക്രെഡിറ്റിനെ പറ്റിയിട്ട് നമ്മൾക്ക് ചോദ്യങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അതിന് റിട്ടേൺ കിട്ടുക എന്നുള്ളതിനേക്കാൾ പ്രധാനം അത് നമ്മുടെ പൈസയ്ക്ക് റിസ്ക് വരുത്തുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ റിസ്ക് മനസ്സിലാക്കാതെ നിക്ഷേപിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ റിസ്ക് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ആളെ ഞാൻ പ്രത്യേകം നിന്ദിക്കുകയാണ്. റിസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻവോയ്സിന് അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ടുള്ള ഇൻവോയ്സിൽ നിന്ന് നമുക്ക് പൈസ തിരികെ കിട്ടാതിരിക്കുക, അതിന് ഇൻട്രസ്റ്റ് തിരികെ കിട്ടാതിരിക്കുക, അതിൻ്റെ മുതൽ തിരികെ കിട്ടാതിരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്നുള്ള റിസ്ക്. ആ റിസ്ക് ഒഴിവാക്കുന്നതിനായിട്ട് ട്രേഡ് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ബയ്യർ ആയാലും സെല്ലർ ആയാലും എല്ലാവരെയും ആധാർ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഓതൻറ്റിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ആൾക്കാരെ ചേർക്കുന്നത്. അതായത് ഒരു ഫേക്കായിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് ആളുകൾക്ക് ചേരാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും അതിൽ കൃത്യമായിട്ടുള്ളൊരു KYC എന്നുള്ള രീതിയിൽ തന്നെ അവർ അത് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇൻവോയ്സുകൾ സത്യസന്ധമായിട്ടുള്ള ഇൻവോയ്സുകളാണ്, പ്രശ്നമില്ലാത്ത ഇൻവോയ്സുകളാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഇൻവോയ്സുകളുടെയും ബയ്യറും സെല്ലറും ആരാണെന്നും അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്നും ഈ ഇൻവോയ്സിൽ അടങ്ങിയിട്ടുള്ളത് എന്താണെന്നും അതിൻ്റെ അത്തരം സാധനങ്ങളുടെയോ സർവീസുകളുടെയോ ട്രാക്ക് റെക്കോർഡ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് പരിശോധിച്ച് ഓഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഇൻവോയ്സുകൾ ഈ ട്രേഡ് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, ഈ ട്രാൻസാക്ഷനുകളെല്ലാം നടക്കുന്നത് ട്രേഡ് ക്രെഡിറ്റിൻ്റെ ഒരു കസ്റ്റോഡിയനുള്ള എസ്ക്രോ അക്കൗണ്ട് വഴിയാണ്. ഇൻ കേസ് നാളെ ട്രേഡ് ക്രെഡിറ്റ് പൊളിഞ്ഞു പോയാലും നമ്മൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസയും അതിൻ്റെ ലാഭവും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ എസ്ക്രോ അക്കൗണ്ടുകളിൽ നമ്മൾക്ക് ആ എസ്ക്രോ അക്കൗണ്ടുകൾ വഴി നമ്മൾക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് കിട്ടാനുള്ള സാധ്യത ഈ ട്രേഡ് ക്രെഡിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഉറപ്പാക്കുന്നുണ്ട്. ഈ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും 4 പാർട്ടികൾ ഇൻവോൾവ് ആണ് അല്ലേ. അതായത് നമ്മൾ മുൻപ് പറഞ്ഞ ഉദാഹരണത്തിലാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ഈ ഫർണിച്ചർ ഉണ്ടാക്കിയ ആൾ, ട്രേഡ് ക്രെഡ്, പിന്നെ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റ് മാധ്യമം. ഈ 4 പേരുടെയും ജെന്യുവൻ ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഉള്ള ഒരു അക്കൗണ്ട് ആണ് ഇത്. അതായത് ഈ ഇൻവോയ്സിലേക്കുള്ള പൈസ കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാം ഈ ഒരു അക്കൗണ്ട് വഴിയായിരിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഈ അക്കൗണ്ട് വഴിയാണ് ഈ ഫർണിച്ചർ കമ്പനിക്കാരന് പോകുന്നത്. അതേസമയം തന്നെ ഫ്ലിപ്കാർട്ട് ഇൻവോയ്സിന് പൈസ കൊടുക്കുന്ന സമയത്ത് ഈ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. ആ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് അവരവരുടെ മുതലും ലാഭവും തിരിച്ച് കിട്ടുന്നത്. ആ ഒരു സംവിധാനത്തിനെയാണ് ഈ എസ്ക്രോ അക്കൗണ്ട് എന്നുള്ളത് സിമ്പിളായിട്ട് പറയാം. ടെക്നിക്കലി എസ്ക്രോ അക്കൗണ്ടിന് വേറെ ഡെഫിനേഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനായിട്ട് ഇതാണ് നല്ലത്. പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നമ്മളുടെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഇത് എന്ന്. സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ഇന്ത്യയിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല. അതായത് ബാങ്കിങ് കാര്യങ്ങൾ RBI നിയന്ത്രിക്കുന്നത് പോലെ, സ്റ്റോക്കുകളുടെ ട്രാൻസാക്ഷനുകൾ SEBI നിയന്ത്രിക്കുന്നത് പോലെ ഒന്നും തന്നെ ഈ തരം കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു അതോറിറ്റി നിലവിലില്ല. പക്ഷേ ട്രേഡ് ക്രെഡിറ്റ് ആയാലും ഇത്തരം കമ്പനികളായാലും കമ്പനി ആക്ട് വഴി നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതുമാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളുടെയും ഐഡൻറ്റിറ്റി ആധാർ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രോഡുകൾ വരാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇവർ ഓരോ ഇൻവോയ്സിനെയും വളരെ സൂക്ഷ്മമായിട്ടും സത്യസന്ധമായിട്ടും പഠിച്ചതിന് ശേഷമാണ് ഇതിൽ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ഇൻവോയ്സുകൾ ചുമ്മാ ലിസ്റ്റ് ചെയ്തിട്ട് പൈസ മേടിക്കുകയാണോ എന്നുള്ളതാണ് മറ്റൊരാളുടെ ചോദ്യം. വളരെ നല്ല ചോദ്യം തന്നെയാണ് അല്ലേ. എല്ലാ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവോയ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ ഡീൽ റിപ്പോർട്ട് നിങ്ങൾക്ക് ട്രേഡ് ക്രെഡിറ്റിൽ
കൃത്യമായിട്ട് കാണാനും അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനും അതിൻ്റെ പ്രധാന വിവരങ്ങൾ അതിൽ ആദ്യമേ തന്നെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ ഒരു ഇൻവോയ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അതിൻ്റെ ഡീൽ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് മെയിലായിട്ട് വരികയും ചെയ്യും. അല്ലാതെ ഇല്ലാത്തൊരു ഇൻവോയ്സിൻ്റെ പേരിൽ ആയിരിക്കില്ല ഈ ഇതേവരെയും ട്രേഡ് ക്രെഡിറ്റ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകും. ഈ ഇൻവോയ്സ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പൈസ കിട്ടാൻ എന്ത് ചെയ്യുമെന്നാണ് ഒരാൾ നമ്മളോട് ചോദിച്ചത്. പൈസ നഷ്ടപ്പെടാനുള്ള രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, ഈ ഫ്ലിപ്കാർട്ട് ഈ ഇൻവോയ്സ് റിജക്റ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ പൈസ തരാനുള്ള ബാധ്യത ആരുടെയാണ്? ഈ ഫർണിച്ചർ കമ്പനിക്കാരൻ്റെയാണ്. ഈ ഫർണിച്ചർ കമ്പനിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഈ അഡീഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളും മറ്റുള്ള അവർ പറയുന്ന ഒരു സെറ്റ് ഓഫ് സെക്യൂരിറ്റികളും ട്രേഡ് ക്രെഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. സെറ്റഡ് ആയിട്ടുള്ള ഇൻവോയ്സുകളുടെ പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇതൊരു കരുതൽ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ട്രേഡ് ക്രെഡിറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതേവരെയുള്ള എല്ലാ ഇൻവോയ്സുകളുടെയും പൈസ അവർക്ക് തിരികെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, സെല്ലറുടെ സൈഡിൽ നിന്നുള്ള ഡീഫോൾട്ടുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സെല്ലറേയും അതേപോലെ തന്നെ ഈ ഫ്ലിപ്കാർട്ടിനെയും ഒക്കെ ലീഗലി ബൈൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റോട് കൂടിയാണ് ഇൻവോയ്സുകൾ ലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു ലീഗൽ ബാറ്റിലേക്ക് പോയിക്കൊണ്ട് തന്നെ പോയാലും ആ പൈസ തിരികെ കിട്ടാനുള്ള ഓപ്ഷനുകളുണ്ട് എന്നാണ് നമുക്ക് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ലീഗൽ ബാറ്റിലേക്ക് പോകുന്നത് ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യമേ കുറേ നെഗോസിയേഷനുകൾ നടക്കുകയും കുറച്ച് ഡിലേഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ലീഗലി പോവുകയുള്ളൂ എന്നുള്ളതും നമ്മൾ ഈ ട്രേഡ് ക്രെഡിറ്റിൻ്റെ കോൺടാക്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേവരെയും അങ്ങനെ ഒരു ഇൻവോയ്സ് പോലും ഡീഫോൾട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും അവർ വീണ്ടും വീണ്ടും പറയുന്നു. ഓട്ടോ റിന്യൂവൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചില ഇൻവോയ്സുകൾ മാത്രമേ ഓട്ടോ റിന്യൂവലുള്ള തരത്തിലുള്ളൂ. മിക്കവാറും ഇൻവോയ്സുകളെല്ലാം തന്നെ ഓട്ടോ റിന്യൂവൽ ഇല്ലാത്ത തരത്തിലുള്ളതാണ്. നമ്മൾ ഇൻവോയ്സ് വാങ്ങി അതിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വാലറ്റിലേക്ക് അതിൻ്റെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും അടക്കം തിരികെ വരികയാണ് ചെയ്യുക. അത് പുതിയ ഇൻവോയ്സുകൾ നമുക്ക് ആഡ് ചെയ്യുന്നതിനായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. മെച്യൂരിറ്റി എത്തുന്നതിന് മുൻപ് ഈ ഇൻവോയ്സുകൾ വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്. എല്ലാ ഇൻവോയ്സുകളും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില ഇൻവോയ്സുകൾ നമുക്ക് മെച്യൂരിറ്റി എത്തുന്നതിന് മുൻപ് തിരികെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതുണ്ട്. പക്ഷേ അത്രയും ഇൻവോയ്സുകൾക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റ് കിട്ടുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. എപ്പോഴും നമ്മൾക്കിപ്പോൾ 6 മാസം ആണെന്നുണ്ടെങ്കിൽ ഈ 6 മാസത്തിനുള്ളിൽ ആവശ്യം വരാൻ സാധ്യതയില്ലാത്ത പൈസ മാത്രം അത്തരം ഇൻവോയ്സുകൾ നിക്ഷേപിക്കുക എന്നുള്ള രീതിയായിരിക്കും കൂടുതൽ നന്നാവുക എന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 0 റിസ്ക് ആയിട്ടുള്ള സംഗതിയല്ല. പക്ഷെ ഇതുവരെയും ഇത്തരം പ്ലാറ്റ്ഫോമിൽ ഈ ട്രേഡ് ക്രെഡിറ്റിൻ്റെ പ്ലാറ്റ്ഫോം റിസ്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിലും ഇതിന് അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ടുകൾ ഇടുക എന്നുള്ളത് ഒഴിവാക്കി ചെറിയ എമൗണ്ടുകൾ പല ഇൻവോയ്സുകളിലായിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനും നിങ്ങളുടെ ഡ്യൂറേഷൻ ആവശ്യത്തിനനുസരിച്ചും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയായിരിക്കും നന്നാവുക. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018ലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് 2 വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.